എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിരഞ്ഞെടുത്ത കുറിച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മറ്റ് ക്ലാസുകളെല്ലാം ദേവസ്വം ബോർഡ് എൽ ഡി സി സിലബസ് ബേസ്ഡ് ക്ലാസ് എന്ന പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ സ്പെഷ്യൽ ടോപ്പിക് ടോപ്പിക്ലാസുകളെല്ലാം സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റിലുമാണ് ഇട്ടിരിക്കുന്നത് പ്ലസ് ടു ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ക്ലാസുകളും ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കേരള പി എസ് സി ട്രിക്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയുർവേദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ആത്രേയ മഹർഷി ആയുർവേദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ആത്രേയ മഹർഷി അഷ്ടാംഗ ഹൃദയം രചിച്ചത് ആരാണ് വാഗ്ഭടനാണ് വാഗ്ഭടനാണ് അഷ്ടാംഗ ഹൃദയം രചിച്ചത് ശസ്ത്രക്രിയകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏതാണ് അമൃത സംഹിത ശസ്ത്രക്രിയകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം അമൃത സംഹിത ഗീതാ പ്രഭാഷണം മഹാപ്രസ്ഥാനമാക്കി മാറ്റിയ കേരളത്തിലെ സന്യാസി വര്യൻ ആരാണ് സ്വാമി ചിന്മയാനന്ദ ഗീതാ പ്രഭാഷണം മഹാപ്രസ്ഥാനമാക്കി മാറ്റിയ കേരളത്തിലെ സന്യാസി വര്യനാണ് സ്വാമി ചിന്മയാനന്ദ ഉപനിഷത്ത് വിവർത്തനം ചെയ്ത മുഗൾ രാജകുമാരൻ ആരാണ് ദാരാഷുക്കോ ഉപനിഷത്ത് വിവർത്തനം ചെയ്ത മുഗൾ രാജകുമാരനാണ് ദാരാഷുക്കോ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ് സ്വാമി വിവേകാനന്ദനാണ് ജയിലിൽ കിടന്ന് ഗീതാരഹസ്യം രചിച്ച സ്വാതന്ത്ര്യ സമരഭടനാരാണ് ബാലഗംഗാധര തിലകനാണ് ജയിലിൽ കിടന്ന് ഗീതാരഹസ്യം രചിച്ച സ്വാതന്ത്ര്യ സമരഭടനാണ് ബാലഗംഗാധര തിലകൻ ഭഗവത്ഗീതയ്ക്കു ഭാഷ്യം രചിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഭഗവത്ഗീതയ്ക്കു ഭാഷ്യം രചിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഭജോവിന്ദം രചിച്ചതാരാണ് ശങ്കരാചാര്യരാണ് ഭജഗോവിന്ദം രചിച്ചത് ശങ്കരാചാര്യരാണ് നാരായണീയം എഴുതിയതാരാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് നാരായണീയം എഴുതിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് വേദങ്ങൾ മോഷ്ടിച്ച അസുരൻ ആരാണ് ഹയഗ്രീവനാണ് വേദങ്ങൾ മോഷ്ടിച്ച അസുരനാണ് ഹയഗ്രീവൻ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ് അയ്യപ്പ സേവാ സംഘത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് ന്യായദർശനം എഴുതിയതാരാണ് ഗൗതമ മഹർഷിയാണ് ന്യായ ദർശനം എഴുതിയത് ഗൗതമ മഹർഷിയാണ് കൃഷ്ണൻ കഥയെ അടിസ്ഥാനമാക്കി കേരളത്തിൽ ആദ്യ മഹാകാവ്യം കൃഷ്ണഗാഥയാണ് കൃഷ്ണൻ കഥയെ അടിസ്ഥാനമാക്കി കേരളത്തിലുണ്ടായ ആദ്യ മഹാകാവ്യം ഏതാണ് കൃഷ്ണഗാഥ സ്വാമി വിവേകാനന്ദന്റെ വിദേശ ശിഷ്യ ആരാണ് മാർഗരറ്റ് നോബിൾ ആണ് സിസ്റ്റർ നിവേദിത എന്ന് അറിയപ്പെടുന്നു മാർഗരറ്റ് എലിസബത്ത് നോബിൾ സ്വാമി വിവേകാനന്ദന്റെ വിദേശ ശിഷ്യയാണ് മാർഗ്രറ്റ് നോബിൾ അല്ലെങ്കിൽ മാർഗരറ്റ് എലിസബത്ത് നോബിൾ സിസ്റ്റർ നിവേദിത എന്ന് അറിയപ്പെടുന്നു തന്ത്ര സമുച്ചയം എഴുതിയത് ആരാണ് ചേനാസ് മനക്കൽ നാരായണൻ നമ്പൂതിരിയാണ് തന്ത്ര സമുച്ചയം എഴുതിയത് ചേനാസ് മനക്കൽ നാരായണൻ നമ്പൂതിരിയാണ് മസ്തിഷ്ക ശസ്ത്രക്രിയയിൽ വിദഗ്ധനായിരുന്ന പ്രാചീന ഭാരതീയ വൈദ്യൻ ആരാണ് ജീവകൻ മസ്തിഷ്ക ശസ്ത്രക്രിയയിൽ വിദഗ്ധനായിരുന്ന പ്രാചീന ഭാരതീയ വൈദ്യൻ ജീവകനാണ് സൂര്യനിൽ നിന്ന് നാല് വേദവും ആറ് ശാസ്ത്രവും അൻപത് നാഴിക കൊണ്ട് പഠിച്ചതാരാണ് ഹനുമാനാണ് സൂര്യനിൽ നിന്ന് നാല് വേദവും ആറ് ശാസ്ത്രവും അൻപത് നാഴിക കൊണ്ട് പഠിച്ചതാരാണ് ഹനുമാൻ പാലക്കാടുള്ള വിജ്ഞാന രമണീയം ആരുടെ സ്മരണയ്ക്കുള്ള ആശ്രമമാണ് രമണ മഹർഷിയുടെ സ്മരണയ്ക്കുള്ള ആശ്രമമാണ് പാലക്കാടുള്ള വിജ്ഞാന രമണീയം ആരുടെ സ്മരണയ്ക്കുള്ള ആശ്രമമാണ് രമണ മഹർഷി ക്ഷേത്ര നിർമ്മാണ സമയത്ത് നിധി കുംഭം സ്ഥാപിക്കുന്ന പീഠത്തിന്റെ പേരെന്താണ് മണിപൂരകം ക്ഷേത്ര നിർമ്മാണ സമയത്ത് നിധി കുംഭം സ്ഥാപിക്കുന്ന പീഠത്തിന്റെ പേരെന്ത് മണിപൂരകം കേരളത്തിലെ ക്ഷേത്ര ആചാരങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥം ഏതാണ് തന്ത്രശാസ്ത്രം കേരളത്തിലെ ക്ഷേത്ര ആചാരങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥം ഏതാണ് തന്ത്രശാസ്ത്രമാണ് പന്ത്രണ്ട് കളഭമുള്ള അമ്പലം ഏതാണ് അമ്പലപ്പുഴയാണ് പന്ത്രണ്ട് കളഭമുള്ള അമ്പലം അമ്പലപ്പുഴ ശബരിമല ക്ഷേത്രത്തിന് മുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വരി തത്വമസി ശബരിമല ക്ഷേത്രത്തിന് മുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വരി എന്താണ് തത്വമസി കുളത്തൂപ്പുഴ ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ് പന്തളം രാജാവ് കുളത്തൂപ്പുഴ ക്ഷേത്രം നിർമ്മിച്ചത് പന്തളം രാജാവാണ് ദക്ഷിണ പഴനി എന്ന് അറിയപ്പെടുന്നത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഓക്കെ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു